വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ പറയുന്നുള്ളത് ശരിയില്ല അപ്പൊ ഞാൻ എന്റെ പരിലുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ചെല്ലി ഞങ്ങക്ക് ദിലീപിന്റെ ഇതേ പുട്ടില്ല അപ്പൊ അതും തിന്നാൻ ഭയങ്കര രസമായി ഞാൻ കഴിഞ്ഞ ഇതാഴ്ച ഞാൻ കോഴിക്കോട് പോയിട്ടാകുമ്പോ നമുക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ തിന്നാൻ കഴിഞ്ഞിട്ട അപ്പൊ ഞങ്ങക്ക് ഇന്ത്യച്ചിട്ട് നമുക്ക് ഭയങ്കര രസമായി ഞങ്ങൾക്ക് അത് തിന്നണം തിന്നണം അതായപ്പൊ ഇപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ കോഴിക്കോട് പോകാനല്ലോ അത് തിന്നാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മക്ക് അത് തന്നെ നമ്മളെ പൊരിൽ ഉണ്ടാക്കാലോ അതായത് ചെമ്മീൻ പുട്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ ഞാൻ മറുപടി ഇല്ലെങ്കിൽ ചെമ്മീൻ ഉണ്ടാകും ചോദിച്ചമ്മ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാക്കണം അപ്പൊ ചെമ്മീനും കാണുന്നില്ല അങ്ങനെ മീൻ കാര്യം നമ്മൾ കുറെ ടൈം വെയിറ്റ് ആക്കി ഇല്ലാങ്ങ് കാണുന്ന ഓരെ ഇന്ന് കാണുന്നില്ല അതായത് ഒന്നാമത് ചിലപ്പോ ഒരു പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവോ എന്തോ എല്ലാം ബെറണ്ട എത്രയാണെന്നോ ചിലപ്പോ ഇന്ന് ലീവാണെന്നോ എന്ത് കഥയൊന്നും അറിയില്ല എന്നെ കുറെ ടൈം വെയിറ്റ് ആക്കി അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ച് ഇനി വെയിറ്റ് ആക്കി എനിക്ക് പയിച്ചിട്ട് കട്ടില് കത്തുന്നല്ലാത്ത വരുന്ന കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് എന്നെ പോയിട്ട് വാങ്ങിയിട്ട് വരാം അതായത് കോഴിക്കോട് പോകാനല്ലേ നമുക്ക് കഴിയാത്തത് തിന്നാല് അപ്പൊ നമുക്ക് ടൗണിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കാലോ അതല്ലേ എളുപ്പത്തിന്റെ വഴി അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടും തരാം തിരിച്ച് അങ്ങനെ ഇപ്പോ ഞാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ചെറിയ കുറച്ച് കുറച്ച് സാധനമല്ല അതിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച എല്ലോ ഒന്ന് തന്നെ ഒന്നിലെന്നെ ആവുമല്ലോ പോവാ വാങ്ങാ വരാം അങ്ങനെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞമ്മ ഇപ്പൊ ഈ നേരെ ടൗണിലേക്ക് പോകുന്നത് ഫസ്റ്റ് മീൻ മേങ്ങണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പണ്ട് കുറച്ച് സാധനമല്ലേ മേങ്ങണം അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരും ഞാൻ ചെയ്യുന്ന കുക്കിങ്ങും എല്ലാം ഫുള്ളായിട്ട് കാണിച്ചു തരും അപ്പോ കീപ് വാച്ചിങ് അങ്ങനെ ഏകദേശം സാധനമല്ലേ മെയിൻറ്റ് ഇതാ റിട്ടേൺ വരുന്നുണ്ട് അപ്പൊ പൊരിക്കെത്തിട്ടേ ഇത് ബാക്കി നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം സോ ഗൈസ് ദ സാധനമല്ലേ മെയിൻറ്റ് ഇതാ എത്തി വയലോട്ട് ഇനി നമുക്കത് ഇതെല്ലാം ഉണ്ടാക്കണോ അപ്പൊ നമുക്ക് ആ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം സോ ഗൈസ് ഞാൻ മാർക്കറ്റിലേക്ക് എല്ലാം പോയിട്ട് വന്ന് മാത്രം അതിൻ്റെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടാ എന്നെ ഭയങ്കര റിഷ് അങ്ങനെ ഇങ്ങനെ ലൈറ്റ് വീ മേഞ്ഞിട്ട് വന്ന് അപ്പൊ അതിൻ്റെ ഒന്ന് എടുത്തിട്ടാ അതാ ഇപ്പൊ ഞാന് ചെമ്മീൻ പുട്ടിന് മെയിൻ വേണ്ടതാ ചെമ്മീൻ ചെമ്മീൻ ഇപ്പോ അതിന് തൊല്ലാൻ പോകുന്നുണ്ട് അങ്ങ് ആകെ മീനില് തൊല്ലാനും മുറിക്കാനെല്ലാം അറിയുന്ന ഒരു മീന് ചെമ്മീൻ മാത്രം അപ്പോ ഉമ്മ പറഞ്ഞു അങ്ങ് നീ എന്നെ ചെമ്മീൻ തൊല്ലിക്കോന്ന് പറഞ്ഞു അങ്ങനെതാ ആ ചെമ്മീന് തൊല്ലുന്നു തൊല്ലാങ്ങിന്നുള്ളത് ഒരു ചെമ്മീൻ എടുക്കാം ഇതിങ്ങനെ കട്ടാക്കാം ഇതാണ് ഏറ്റവും ഈസി ഉള്ളത് നമുക്ക് തോന്നുന്നു വേറെ നമുക്ക് അറിയുന്നില്ല ഇത് മാത്രം അറിയുന്നത് അപ്പൊ നമുക്ക് ചെമ്മീൻ്റെ ബിയത്തൊല്ല അത് കഴിഞ്ഞിട്ട് കുറെ പണിയുണ്ട് ഇപ്പോ ഞാൻ മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തന്നെ കുറെ പണിയുണ്ട് അപ്പൊ നമുക്ക് ചെമ്മീനെ തൊല്ല പിന്നെ ഞങ്ങക്ക് വേറെ കൂന്തലിൽ ഞാൻ മുന്നേ ട്രൈ ആക്കിന് ചെമ്മീനില് ഞാൻ ട്രൈ ആക്കിന്നെ ചെമ്മീൻ പൊട്ട് കൂന്തലില് ഞാൻ ട്രൈ ആക്കി എത്ര ചെയ്യലായിട്ടാ ചെമ്മീനിൽ തന്നെ ഭയങ്കര എന്താ ടേസ്റ്റിന്റെ പിന്നെ എല്ലാ ഫിഷിലും ചെയ്യുന്നു തോന്നുന്നു ഞാൻ അന്ന് പോയിന് കോഴിക്കോട് പോയിട്ട് ദേ പുട്ടിൽ പോയിന് എന്റെ കസിൻ്റെ ഒക്കെ ആ കസിൻസ് എല്ലായിട്ട് പോയത് ഒരു പർച്ചേസിന് പോയിട്ടാകുമ്പോൾ ഞാൻ ആടെ പോയത് ഞാൻ ആടെ തന്നെ ഫസ്റ്റ് പോയതും പിന്നെ ഇതുവരെ ഞാൻ പോയിട്ടുമില്ല കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയതിൽ പോവാങ്ങിട്ടാകുമ്പോൾ ഷെയ് പറഞ്ഞു എനിക്ക് പുട്ട് വലിയ ഇഷ്ടമല്ല മീനും ഇഷ്ടമല്ല പിന്നെ ഓന് എന്തായാലും ആടെ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കല്ല പിന്നെ ഞാൻ വിചാരിച്ച് സാറിലാൻ വിചാരിച്ച് എനിക്ക് പുട്ടും ഇഷ്ടമല്ലാത്ത അപ്പം പിന്നെ ചെമ്മീനും മീൻ ഫിഷ് ഒന്നല്ല ആടെ ഉള്ളത് അങ്ങനെ പുട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് ഫിഷ് ഹൈലൈറ്റ് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച ബാണ്ട ഒന്ന് മറ്റേ ഞങ്ങൾ പെടുന്ന പോയിട്ട അപ്പൊ എന്നെ എനിക്ക് എന്തോ ശരിയായിട്ട ഫിഷ് അല്ലേ അവിടെ ഉണ്ടായത് അങ്ങനെ എന്തോ ശരിയായിട്ട വിചാരിച്ച എൻ്റെ ആസൊക്കെ എന്നെ പോകണ്ടെന്ന് വിചാരിച്ച് മുമ്പ് ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിന് അതായത് കുക്കിങ്ങിന്റെ മാത്രം ഞാൻ ഇടുന്ന ഒരു ചാനൽ ഉണ്ടായിന് ചോയ്സ് ഓഫ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി ബാണ്ടാന്ന് വിചാരിച്ചിട്ട് പയ്യിൽ ഞാൻ അന്നിട്ട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിന് ഈ ചെമ്മീൻ പൊട്ടിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ആ ടൈമിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ ഒന്ന് കഴിഞ്ഞുണ്ടായിട്ട് ഞാൻ ഫുള്ള് ടൈപ്പാക്കിയിട്ട് ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ടായത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാമല്ലോ അങ്ങനെ ഞാൻ എന്താ ചെമ്മീൻ തൊല്ലിക്കൊണ്ടുണ്ട് കത്രിയിൽ തൊല്ലുന്ന അടിതാ കൈകൊണ്ട് നിങ്ങൾ നിൽക്കാം
So guys, the chemeen tholiyittulla ready aayine. Chemeen puttinda itra chemeen madina korchu cut aakkanalle undu. Appo namak masalakku main vanda saanam aanu. Ginger, garlic, green chilli. Appo namak ayin endaka paste aakkalo. Angeda ginger, garlic and chilli paste ready aayi. Ini namak next ingredients ilekku poa. First aayittu namak da flame on aakka. Annittayittu ayilekku kadai vechodukkam. Korchu wash aakkiyende ballolla baaki undavum. Ainelle namak first dry aakka. Illangi ilekku oil ittengu potti therukku. Appo namak endaakka first ine dry aakka. Ani tight oil itto kodukkani tight aanu namu baaki pani thodangalle appo dry aayi ini namukku da enna oyikka korcha enna ichodukka aavashyathin namu da enna enga jeeranam korchu jeeraga ittodukka ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടെടുക്ക ദേനി നമുക്ക് കുറച്ച് മഞ്ഞൾ ഇട്ടെടുക്കാം അതിനെ ഇതിനെ നല്ലായിട്ട് മിക്സ് ആക്കി കൊടുക്ക ഇനിയിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇല്ല നേരത്തെ ആക്കി വെച്ച അതിനെ ഇട്ടൊടുക്ക ഇത് ഞാൻ ആകെ കുറച്ച് ഇട്ടൊടുക്കുന്നുള്ളത് പിന്നെ കുറച്ച് ഞാൻ എടുത്തേച്ച് ഞങ്ങൾക്ക് വേറൊരു കറി ചെയ്യാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇനിയിലേക്ക് കുറച്ച് തക്കാളി ഇട്ടൊടുക്ക ഒരു ഹാഫ് തക്കാളി ഞാൻ ഇല്ലിട്ടൊടുക്കുന്നുള്ളത് കുറച്ച് മതിയിലേക്ക് തക്കാളി തക്കാളിന് കുറേ ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് മതിയിലേക്ക് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് വേവുന്ന സമയം വരെ നമുക്ക് ചെമ്മീന് ഒരു വലിയ ചെമ്മീനെ ഞാൻ 3 പീസ് ആക്കുന്നത് ചെറിയ ചെറിയ പീസ് മതി വലിയ വലിയ പീസാകുമ്പോൾ പുട്ടിലേക്ക് ഇത് ചേലുണ്ടാവില്ല അതുകൊണ്ട് ഇതാ ചെറിയ ചെറിയ പീസ് ആക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും ചെറിയ ചെറിയ പീസായിട്ട് മാറ്റി വെക്കാം ഇനി നെക്സ്റ്റിലേക്ക് 1 സ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുന്നത് നല്ല സ്പൈസി എനിക്ക് ഇഷ്ടമുണ്ടാണ് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പെപ്പർ ഇടുന്നത് എന്നിട്ട് ഇന്നതാ നന്നായിട്ട് മിക്സ് ആക്കുക ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെമ്മീനെ നമുക്ക് ഇതിലിട്ട് കൊടുക്കുക ചെമ്മീൻ പൊട്ടല്ലേ അപ്പോൾ ഇതാ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കണ്ട ചെറിയ ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നേരത്തെ കുറച്ചുണ്ടായ ചെമ്മീൻ പീസ് പീസ് ആക്കുമ്പോൾ കുറേ ആയില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുക നമുക്ക് ഈ ചെമ്മീനെയും മസാലേനെയും നന്നായിട്ട് മിക്സ് ആക്കാം പിന്നെ ഇത് ഒരു 10 മിനിറ്റേക്ക് അടിച്ചിട്ട് വെക്കുക നന്നായിട്ട് ചെമ്മീനെല്ലാം വേകാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടിച്ച് വെക്കുക ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഞാൻ എന്താക്കുന്നു ഇതെടുത്ത് നോക്കുന്നു വെന്തിനാ നോക്കാലോ ആ നല്ല വെന്തിന് ചെമ്മീൻ്റെ വെള്ളമെല്ലാം അറിഞ്ഞിട്ട് കുറച്ച് വെള്ളമെല്ലാം ആയിട്ടുണ്ട് ഇനിയിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ അങ്ങനത്തെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് പുട്ടിന് മെയിനായിട്ട് തേങ്ങ വേണമല്ലോ അതൊരു സെറ്റായിട്ട് നിൽക്കാൻ അതുകൊണ്ട് തേങ്ങ ഇട്ട് ഇനി മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം ഇനി നമുക്കിനെ 1-2 മിനിറ്റ് അടിച്ച് വെക്കാം
അങ്ങനെ മസാല പിടിക്കാനും തേങ്ങ നേരെ കുക്കാവാനും വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായി. ഇതാ ഇപ്പം തുറന്ന് നോക്കി, എല്ലാം സെറ്റായിന്. അപ്പോൾ ചെമ്മീൻ പുട്ടിലേക്കുള്ള മസാല റെഡിയായിന്. ഇനി നെക്സ്റ്റ് നമുക്ക് പുട്ടുണ്ടാക്കുക. ഇനി ഇത് റെഡിയാക്കുക. അതിന് ഈ പാത്രത്തിൽ ഫസ്റ്റ് നമുക്ക് വെള്ളം ചൂടാൻ വെക്കുക. എന്നിട്ടായിട്ട് ബാക്കി പണിയിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ പുട്ടിൻ്റെ കുറ്റിയിലേക്ക്, ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല, ഈ സാധനത്തിന് എന്ത് പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മസാല ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പുട്ട് മുമ്പേ നനച്ചിട്ട് വെച്ചിന്. അപ്പോൾ നമുക്ക് ആ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതാ സെക്കൻഡ് ലെയർ, അങ്ങനെ മസാല ഇട്ട് കൊടുക്കുക, എന്നിട്ട് പുട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ തേങ്ങാക്ക് പകരം നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുന്നത്. ഇനിതാ സ്റ്റൗവിലേക്ക് വെക്കാൻ റെഡിയായിന്. ആവി വരുന്നവരെ നമുക്കിനി ഇത് വെയിറ്റ് ആക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രേവി, ചെമ്മീൻ ഗ്രേവി ചെയ്യുന്നത്. ഈ കടായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം. കടായി നല്ല ചൂടായി, നീരിലേക്ക് നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഇനി കുറച്ച് ഉലുവാവും കൂടി ഇട്ട് കൊടുക്കാം. കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടുമ്പനെ നല്ല പൊട്ടി തെറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വരട്ടിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് തക്കാളി മതി ഇതിലേക്ക്. അങ്ങനെ ഇതാ നമുക്കിത് തക്കാളിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് റെഡിയായി. ആവി വന്ന് പുട്ട് നമുക്കെടുക്കാം. അങ്ങനെ ഇതാ നേരത്തെ ചെയ്ത് വെച്ച ഈ മസാലയ്ക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ എന്നിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പിടാൻ മറന്നുപോയി. അങ്ങനെ ഇതാ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതാ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. തക്കാളി നേരത്തെ ഇട്ടത് തേഞ്ഞിട്ട്, അതുകൊണ്ട് കുറച്ചുകൂടി തക്കാളി ഇട്ട്. ഇതിപ്പോൾ ഒരു തക്കാളി വേണോ ഇതിലേക്ക്. പിന്നെ നമ്മൾ ഇനിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയത് ആ ചെമ്മീൻ ഇട്ട് എന്നിട്ട് ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കുക. 5 മിനിറ്റായി. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായി വെന്തിന്. ഇനി നെക്സ്റ്റിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റിയിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ആക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഇനിയിലേക്ക് കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുറേ ടൈമൊന്നും തളിക്കാൻ വെക്കണ്ട, ചെറിയൊരു തളയാമ്പക്ക് നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ പുട്ട് റെഡിയായിരുന്നു. നമുക്ക് പുട്ടിന് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ നല്ല ആവിയേറും പുട്ട്. നിങ്ങളെല്ലാവരും ഒരിക്കൽ ചെമ്മീൻ പുട്ടും ചെമ്മീൻ ഗ്രേവിയിലും ട്രൈ ആക്കി നോക്കണോ? എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് അറിയിക്കണോ ടേസ്റ്റ് ആയിരുന്നോ നിങ്ങൾക്ക് ചെയ്തത് ഇല്ലെന്നല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിലോ നിങ്ങൾ പറയണം. ചെമ്മീൻ പുട്ടും ചെമ്മീൻ ഗ്രേവിയും ഇതാ റെഡിയായിന്. സോ ഗൈസ്, ദാ ചെമ്മീൻ പുട്ടും ചെമ്മീൻ ഗ്രേവിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം തന്നെ ഇതായിട്ട് നമുക്ക് പഴിച്ചിട്ട് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇത് തോന്നിയിട്ടാണ് സമാധാനമാണ്, കണ്ടിട്ടും കാസായിട്ട് കഴിഞ്ഞില്ല. ഇത് ഇപ്പം നമ്മൾ ചെമ്മീനിൽ ചെയ്തതല്ലേ, ഇതിൽ എല്ലാ തരം ഫിഷിലും നമുക്ക് ഇത് ചെയ്യാം. ഇതേ രീതിയിൽ എല്ലാ ഫിഷിലും നമുക്ക് ചെയ്യാം. അങ്ങനെ ഇനി അവിടെ കിച്ചണിൽ എല്ലാ പണിയും ബാക്കിയില്ല, ക്ലീനിങ് പണിയല്ലോ. അപ്പോൾ നമുക്ക് തുന്നി തേര് ബാക്കി പണിക്ക് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ആക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഈ വീഡിയോ ഇടത്തേക്ക് കഴിഞ്ഞ് ഇനിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും ഇൻഷാല്ലാ. ടിൽ ദെൻ ബൈ.